കൊറോണ വൈറസ് ഇന്ത്യക്കകത്ത് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കില്ലെന്ന് കലികായുഗ ജ്യോത്സ്യൻ എന്ന് സ്വയം വിളിക്കുന്ന ഡോക്ടർ സന്തോഷ് നായർ വൈറസ് ബാധ 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ് വസിക്കുന്നത്. ഒരിക്കലും ഭയപ്പെടരുതെന്നും ഭയപ്പെട്ടാൽ ശരീരത്തിന് പ്രതിരോധ ശേഷി കുറയുന്നുവെന്ന് അദ്ദേഹം വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു. കൊറോണ വൈറസിന്റെ വ്യാപനം ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ സംസ്ഥാനത്തും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഡോക്ടർ സന്തോഷ് നായരുടെ പ്രവചനം. കൊറോണ വൈറസ് ഏതൊക്കെ രാജ്യങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കും, ഈ ലോകം എന്ന് വിട്ടുപോകും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായാണ് സന്തോഷ് നായരുടെ വീഡിയോ. കൊറോണ വൈറസ് ഇന്ത്യക്കകത്ത് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കില്ലെന്നാണ് ജ്യോത്സ്യൻ പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് കൂടുതലായതിനാൽ കൊറോണ വൈറസ് ഇവിടെ ഭയപ്പെടുത്തില്ല. തണുപ്പ് രാജ്യങ്ങളിൽ താമസിക്കുന്നവർ മാത്രം കൊറോണ വൈറസിനെ ഭയന്നാൽ മതി എന്ന വാദവും ജ്യോത്സ്യൻ ഉയർത്തുന്നുണ്ട്. ടി പി സെൻകുമാർ പറയുന്നത് പോലെ ആരോഗ്യ വിദഗ്ധർക്ക് പോലും അറിവില്ലാത്ത കാര്യങ്ങളാണ് ജ്യോത്സ്യൻ പറയുന്നതെങ്കിലും അതിന് ആധികാരികതയ്ക്കായി സർക്കാരിനെയും ഇദ്ദേഹം കൂട്ടുപിടിക്കുന്നുണ്ട്. ഭയപ്പെടാതെ ഭരണകൂട സംവിധാനങ്ങളിൽ നിന്നും ആരോഗ്യ വകുപ്പിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കഴിഞ്ഞാൽ മതിയെന്നും ജ്യോത്സ്യൻ പറയുന്നു. 2020 ഏപ്രിൽ അവസാനത്തോടെ കൂടി കൊറോണ വൈറസ് ഈ ലോകം വിട്ടുപോകുമെന്നും അദ്ദേഹം പറയുന്നു. കൊറോണ ബാധിച്ച് ലോകത്ത് 6,000 പേർക്കകത്തു മാത്രമേ മരിക്കുള്ളൂവെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. നിപ വൈറസിന്റെ വരവും പോക്കും താൻ കൃത്യമായി പ്രവചിച്ചതാണെന്നും അക്കാര്യം അണുകിട തെറ്റിയിട്ടില്ലെന്നും ജ്യോത്സ്യൻ പറയുന്നു. കൊറോണയെക്കുറിച്ച് മാത്രമല്ല ദേവനന്ദയുടെ മരണത്തെ സംബന്ധിച്ചും ഡൽഹിയിലെ വർഗീയ കലാപത്തെ കുറിച്ചും കലികയുഗ ജ്യോത്സ്യൻ സന്തോഷ് നായർക്ക് പ്രവചനങ്ങളുണ്ട്. ദേവനന്ദയുടെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതൊരു കൊലപാതകമാണെന്നുമാണ് കലികയുഗ ജ്യോത്സ്യന്റെ പ്രവചനം. കൊലയാളി സമർത്ഥമായി ഒളിച്ചിരിക്കുകയാണെന്നും അയാളെ പുറത്തു കൊണ്ടുവരേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. തന്റെ 51 പ്രവചനങ്ങളിൽ 10 എണ്ണം ശരിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതിലൊന്നായിരുന്നു ഡൽഹിയിലെ തീപിടുത്തം. യഥാർത്ഥത്തിൽ താൻ ഡൽഹിയിൽ തീപിടിക്കുമെന്നല്ല പറയാൻ ഉദ്ദേശിച്ചതെന്നും അവിടെ വർഗീയ കലാപം നടക്കുമെന്നാണ് പറയാനിരുന്നതെന്നും സന്തോഷ് നായർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.